നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് സിമ്പിൾ ആയിട്ടുള്ള റൈസ് ആണ്. നമ്മളിന്ന് ലെമൺ റൈസ് ആണ് ചെയ്യാൻ പോകുന്നത്. അര കിലോ ബസ്മതി റൈസ് ബോയിൽ ചെയ്യുന്നുണ്ട്. 250 ഗ്രാം മാത്രമാണ് നമ്മളിപ്പോൾ ലെമൺ റൈസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുള്ളൂ. നമ്മൾ ബസ്മതി റൈസ് അര കിലോ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു. നല്ല രീതിയിൽ അതിന് വാഷ് ചെയ്യാണ്. വെള്ളം നല്ല തെളിഞ്ഞ കളറാവുന്ന വരെ നമ്മൾ നല്ല രീതിയിൽ ഇപ്പം തന്നെ ശരിക്കും നല്ല രീതിയിൽ വാഷ് ചെയ്യുന്നുണ്ട്. ഇത് കുതിർന്നതിന് ശേഷം വാഷ് ചെയ്യാൻ നിന്നാൽ അത് പൊട്ടിപ്പോകും. അതുകൊണ്ട് ഈ സമയത്ത് തന്നെ നമ്മൾ നല്ല രീതിയിൽ വാഷ് ചെയ്യുക. 3 മണിക്കൂർ റൈസ് നമുക്ക് കുതിർക്കാനായിട്ട് നമ്മൾ നല്ല രീതിയിൽ വാഷ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മുടെ വെള്ളം തിളച്ച് വരുന്നുണ്ട്. നമ്മൾ ജസ്റ്റിലേക്ക് ഇടാൻ പോവാണ്. നല്ല രീതിയിൽ തിളച്ച വെള്ളത്തിലേക്കാണ് നമ്മൾ റൈസ് കുതിർന്ന റൈസ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ അല്പം വെജിറ്റബിൾ ഓയിൽ 2 പീസ് നാരങ്ങ ഇട്ട് കൊടുത്തു. ഈ ഒരു പരുവത്തിൽ നമ്മൾ വേവിച്ച് മാറ്റുന്നുണ്ട്. ലെമൺ റൈസ് തയ്യാറാക്കാനായിട്ട് 2 ടേബിൾ സ്പൂണോളം വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ കടുക് 2 ടീസ്പൂണോളം കടുകിട്ട് പൊട്ടിക്കുന്നുണ്ട്. അതിലേക്ക് 3 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ വലിപ്പത്തിലുള്ള സവാള വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തത്. ഉണക്കമുളക്, കറിവേപ്പില, കപ്പലണ്ടി ഇത്രയാണ് ആദ്യം നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി നമ്മളിതിലേക്ക് ഒഴിച്ച് കൊടുത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്യാണ്. ഈ ഒരു പരുവത്തിൽ നമ്മൾ അല്പം കൂടി ഉപ്പിട്ട് കൊടുത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്തു. 1-5 മിനിറ്റിനുള്ളിൽ നല്ല രീതിയിൽ സവാളയെല്ലാം സോൾട്ടായി. മാക്സിമം 10 മിനിറ്റിനുള്ളിൽ നല്ല രീതിയിൽ ഇതേപോലെ വരണ്ടു വരും. ഈ ഒരു പരുവത്തിൽ നമ്മൾ മസാല ഇട്ട് കൊടുക്കുകയാണ്. ഇതിലിട്ട് ആകെ നമ്മൾ ആഡ് ചെയ്യുന്നത് മഞ്ഞൾപ്പൊടി മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. ലെമൺ റൈസ് ശരിക്കും ഒരു യെല്ലോ കളറിലാണ് ഇരിക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ 250 ഗ്രാമോളം റൈസ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നല്ല രീതിയിൽ മിക്സ് ചെയ്യാണ്. അതിൻ്റെ കളറെല്ലാം ശരിക്കും യെല്ലോ കളറായിട്ട് മാറും. ആ ലെവലിൽ വളരെ സ്ലോ ഫയറിൽ വേണം ഇത് ചെയ്യാൻ. ഫയർ കൂടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അടിയിൽ പിടിക്കുന്നതുകൊണ്ട് വളരെ കുറഞ്ഞ ഫയറിൽ തന്നെ ചെറുതായിട്ട് നമ്മളിങ്ങനെ ടോസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു ഫുള്ള് ഓയിലിൻ്റെതെല്ലാം ശരിക്കും റൈസിൽ നമുക്ക് ശരിക്കും തെളിഞ്ഞു വരും. ഇനി നമ്മളിതിലേക്ക് അല്പം ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അല്പം കുരുമുളക് പൊടി, 1 നാരങ്ങയാണ് നമ്മളിതിന് വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. നാരങ്ങയുടെ ടേസ്റ്റ് നമ്മളാണ് നമുക്ക് നിശ്ചയിക്കാം. ആ ഒരു അളവിൽ മാത്രം പുളിരസം ഇട്ട് കൊടുത്താൽ മതി. അല്പം ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 നുള്ള് പഞ്ചസാര പൊടി നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ നമ്മുടെ ലെമൺ റൈസ് റെഡി ആയിട്ടുണ്ട്. നല്ല പുളി രസമുള്ള റൈസാണ്. അല്പം എരിവും കൂടി കൂടിയിട്ടാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ പാവങ്ങളുടെ ഫ്രൈഡ് റൈസ് എന്നറിയപ്പെടുന്ന ലെമൺ റൈസ് നമുക്ക് ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കാം. കപ്പലിൻ്റെ കൂടി കടിക്കുന്നതുകൊണ്ട് നല്ല ക്രഞ്ചിനെസ് ആയിട്ട് തന്നെ കിട്ടും. നല്ല ടേസ്റ്റുള്ള ഐറ്റം തന്നെയാണ് അത്. എരിവും പുളിയും എല്ലാം വന്നിട്ട് നല്ല മിക്സ് ആയിട്ടുള്ള ടേസ്റ്റാണ് അതിൻ്റെ. നമ്മൾ നുള്ള പഞ്ചസാര കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി കൂടി നല്ല മിക്സിംഗ് ആയിട്ട് നല്ല ടേസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്യുക.